ഹായ് വ്യൂവേഴ്സ്, ഫ്ലാറ്റ് റൂഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഷീറ്റിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? ക്രാക്ക് വീഴാതിരിക്കാനും ചൂട് കുറയ്ക്കാനും, അതോ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ വെക്കുന്നതാണോ, ഏതാണ് ശരിക്കും ലോങ് ടേം ഡ്യൂറബിളും പിന്നെ എക്കണോമിക്കലും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ വാട്ടർ പ്രൂഫിങ് എല്ലാവരും ചെയ്യാറുണ്ട്. അതിന് ഡോക്ടർ ഫിക്സിറ്റ് അല്ലെങ്കിൽ RBR എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് യൂഷ്വലി. സോ അതിൻ്റെ അകത്ത് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇലാസ്റ്റിക് ലെയർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ബേസിക്കലി ഈ പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് കോൺക്രീറ്റിൽ വരുന്ന ക്രാക്സ് ആണ് പല ലോങ് ടേമിൽ പോയിട്ട് വലിയ വലിയ വിള്ളലുകളായി മാറുകയും അതുവഴി വെള്ളം ഇറങ്ങുകയും ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ക്രാക്സ് വീഴാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ക്രാക്സ് വീഴാതെ നോക്കാമെന്ന് നമുക്ക് അന്വേഷിക്കാം. ഇതിനകത്ത് രണ്ട് മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ആദ്യമേ തന്നെ ഷീറ്റ് ഇടുകയാണ്. അപ്പോഴത്തേക്ക് ഷീറ്റ് ഇടുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റൂഫിൽ അടിക്കുന്ന വെയിലിൻ്റെ എമൗണ്ട് കുറയും, അങ്ങനെ ക്രാക്സ് വീഴാനുള്ള സാധ്യത കുറയും. ഇതിലും ക്രാക്സ് വീഴാനുള്ള സാധ്യത കുറയുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ചൂടാവും. നമ്മളിപ്പോൾ ഷീറ്റ് മുകളിൽ ഇട്ടാൽ പോലും തറ ചൂടാവും. ഇതുപോലൊരു ടെറസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഫുൾ ട്രീൻ്റെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഇവിടെ ക്രാക്ക് വീഴാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഡയറക്റ്റായിട്ട് വെയിൽ ഇതിൻ്റെ അകത്ത് അടിക്കുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ട്രീസ് വെച്ചതിനു ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്ത് ഷെയ്ഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതാണ് ശരിക്കും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഒരു കോസ്റ്റും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്നില്ല. മരങ്ങൾ ചുറ്റും വെച്ചാൽ മാത്രം മതി, ക്രാക്ക് വീഴാനുള്ള ചാൻസ് കുറയും. അത് ടെറസിൽ മാത്രമല്ല, ഒരുപാട് വെയിൽ വീഴുന്ന മതിലും ഇങ്ങനെ ക്രാക്ക് വീഴാൻ ചാൻസസ് ഉണ്ട്. സോ അതെല്ലാം മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, സീറോ കോസ്റ്റ്. പിന്നെ നെക്സ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഫ്രീ ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റൂഫ് ഗാർഡൻ ചെയ്യുക. അതിൽ വെജിറ്റബിൾ ഗാർഡനൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് വർക്കൗട്ടാവും. ബട്ട് എഗെയിൻ, അതിന് മെയിൻ്റെനൻസ് ഉണ്ട്, നിങ്ങളതെപ്പോഴും നോക്കണം. അതേസമയം ലോൺ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പമ്പ്സ്, ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റംസ് വെക്കുവാണെങ്കിൽ പിന്നെ ആ ഇഷ്യൂ വരുന്നില്ല. ആ മെയിൻ്റെനൻസ് ലോൺ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു 6 മാസത്തിലൊരിക്കലൊക്കെ കട്ട് ചെയ്താൽ മതി. പല മെക്സിക്കൻ ഗ്രാസിൻ്റെ തന്നെ പല വെറൈറ്റി ഇങ്ങനെ പതിഞ്ഞ് പിടിക്കുന്നത് സാധനങ്ങളുണ്ട്. സോ അത് എപ്പോഴും ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഷീറ്റിടുന്നതിൻ്റെ കോസ്റ്റ് റൂഫ് ഗാർഡൻ ചെയ്യുന്നതിനെക്കാട്ടി ഒരു ഇരട്ടിയും കൂടെ ആവും. സോ ഞാൻ അത്രയും ഷീറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അതിനെക്കാട്ടി നല്ലത് നമുക്ക് റൂഫ് ഗാർഡൻ ചെയ്യുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് റൂഫിൽ ക്രാക്ക് വീഴില്ല എന്ന് മാത്രമുള്ളതല്ല, ചൂട് സമയത്തും റൂഫ് എപ്പോഴും തണുത്ത് കിടക്കും. സോ അതുകൊണ്ട് ടെമ്പറേച്ചറിൽ നല്ലൊരു ഡിഫറൻസ് വരും. നമുക്ക് ഈ പ്രധാനമായിട്ടും ചൂട് കൂടുന്ന റൂഫ് ഇങ്ങനെ സമ്മർ ടൈമിൽ ചുട്ട് പഴുത്ത് കിടക്കുമ്പോഴത്തേക്ക് വരുന്ന ഒരു ടെമ്പറേച്ചർ ഡിഫറൻസാണ്. വീട്ടിനകത്ത് എപ്പോഴും ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നത്, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ടെമ്പറേച്ചർ കുറയും. സോ ഇത് നിങ്ങൾക്ക് ഡബിൾ യൂസാണ് വരുന്നത്. ഒന്ന്, ക്രാക്കും വീഴത്തില്ല; രണ്ടാമത്, സമ്മർ ടൈമിൽ ചൂടും കുറയും. പിന്നെ ഒരു യൂസ് എന്ന് പറയുന്ന ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടും. യോഗ ചെയ്യാനുള്ള സ്പേസോ അല്ലെങ്കിൽ ചെറിയൊരു ഗെറ്റ് ടുഗെദറിനുള്ള സ്പേസൊക്കെ ആക്കി മാറ്റാം. ഇതിൻ്റെ അകത്തൊരു കുറച്ച് ചെടികളൊക്കെ മിക്സ് ചെയ്ത്, കുറച്ച് നല്ല ഫ്ലവേഴ്സൊക്കെ മിക്സ് ചെയ്ത്, ബിക്കോസ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്, എല്ലാം നല്ലപോലെ പിടിക്കും. ഒരു നല്ലൊരു സ്ഥലം ക്രിയേറ്റ് ചെയ്തെടുക്കാം. ടെറസ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം പുതിയ വീടിന് മാത്രമല്ല, ഓൾറെഡി ക്രാക്ക് വീണ സ്ഥലങ്ങളാണ്. പഴയ വീടാണെങ്കിലും നിങ്ങൾക്ക് റൂഫ് ഗാർഡൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് ഗ്രൗട്ടൊക്കെ തേച്ച് ഈ പറഞ്ഞ പോലെ ഡോക്ടർ ഫിക്സിറ്റോ RBRO ചെയ്ത് ഒരു ഇലാസ്റ്റിക് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണും പിന്നെ ഇത് ഇടാം. വെയിറ്റ് ലോഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പ്രോപ്പറായിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇത് മാത്രം കൊടുക്കുക. ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ സോസ് അടഞ്ഞു പോകാതിരിക്കുക, അതൊക്കെ നോക്കിയാൽ മാത്രം മതി. ഈ വീഡിയോ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനതിന് റിപ്ലൈ ചെയ്യും. ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ എന്തായാലും കുറയും. സോ AC വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്ഷനും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക.
പേഴ്സണലി ഞാൻ എൻ്റെ വീട്ടിലത് ചെയ്തിട്ടുണ്ട്. സോ ഇതിനങ്ങനെ ലീക്കിംഗ് പ്രോബ്ലംസോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. നമ്മളതിനെ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് കൊടുത്താൽ മതി. ഒരുപാട് മഴ പെയ്യുന്നില്ലേ, അപ്പം അതിനുള്ള ഡ്രെയിനേജ് സിസ്റ്റം മാത്രം പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഷീറ്റൊക്കെ ഇട്ടിട്ടല്ലേ മണ്ണിടുന്നത്, അപ്പം പിന്നെ അതിന് RBR എന്ന് തന്നെ ഒരു ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് ലീക്കിംഗ് പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ലീക്കിംഗ് പ്രോബ്ലംസ് ബേസിക്കലി അതിൻ്റെ ക്രാക്ക് വീഴുമ്പോഴാണ് വരുന്നത്. ക്രാക്കേ വീഴുന്നില്ലെങ്കിൽ പിന്നെ ആ ഇഷ്യൂ വരുന്നില്ല. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.